ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും കാണാറുള്ള മുരിങ്ങയില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ പാചകം ചെയ്യാനും കറി ഉണ്ടാക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്ക് സ്കിന്നിലേക്ക് ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള മുഖക്കുരു അതുപോലെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത് മുഖക്കുരു വന്നാൽ അതിൻ്റെ ചുറ്റും ധാരാളം ബാക്ടീരിയാസ് നിന്ന് വീണ്ടും മുഖക്കുരു ഉണ്ടാകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പാക്ക് നമ്മളെ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല സ്കിന്നിനെ നല്ല ബ്രൈറ്റാക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു പിടിയോളം മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് ഇത് അധികം മൂക്കാത്ത മുരിങ്ങയിലയാണ് അപ്പം അതിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ തണ്ടുകളൊക്കെ നന്നായി കളയണം ചെറിയ തണ്ടുകൾ പോലും എടുക്കരുത് മാക്സിമം ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതേതുപോലെ നമുക്കൊരു നല്ല തിക്ക് പേസ്റ്റാക്കി ഇതെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം കളഞ്ഞെടുക്കുക എന്നിട്ട് മിക്സഡ് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർക്കുന്നത് നമ്മളിത് തൈരിലാണ് അടിച്ചെടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണിത് അപ്പം ഞാനിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം തൈരെടുത്തിട്ടുണ്ട് തൈര് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ ഒരു ഹാഫ് ലെമണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വേനൽക്കാലത്ത് തൈരും നാരങ്ങയും നമ്മുടെ സ്കിന്നിനെ നല്ല ഒരു നല്ലൊരു എന്താ പറയുക ചൂടിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചൂടുകൊണ്ടുണ്ടാകുന്ന ഈ ടാനൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും നാരങ്ങയും ഒരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റാണ് അത് നമ്മുടെ മുഖക്കുരുവിൻ്റെ ബാക്ടീരിയാസിനൊക്കെ കളയാനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നാരങ്ങയുടെ കുരു ഒന്നും പെടണ്ട അതൊക്കെ ഒന്ന് കളഞ്ഞേക്കൂ ഇനി നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു നമ്മുടെ അടുക്കളയിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണത് അരിപ്പൊടി കൊണ്ട് സ്ക്രബ് ചെയ്യുന്നതും അരിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്കുകൾ ഇടുന്നതും മുഖം നല്ല ബ്രൈറ്റായി തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം തൈര് തന്നെ ചേർത്താൽ മതി ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൂടിപ്പോകരുത് വെള്ളം നമുക്ക് നല്ല പേസ്റ്റായിട്ട് പാക്കായിട്ട് ഇടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് അത് ഒഴുകി ഒന്നും പോകരുത് ഇനി ഒരു പിഞ്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടുത്തെ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം മുരിങ്ങയില നല്ല മൂക്കാത്തത് തന്നെ എടുക്കുക എങ്കിലേ ഇതുപോലെ നമുക്ക് അരിഞ്ഞ് അങ്ങനെ കിട്ടുള്ളൂ ഇനി നമുക്കിതിനൊരു ബൗളിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമ്മളിതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല ഇത് തന്നെയാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്ക് അപ്പോൾ ഇത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു വീക്ക്ലി വൺ ടൈം എങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഒരു 100% റിസൾട്ടൊന്നും കിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീക്കുകളിൽ അതായത് ഒരു 4-5 തവണയെങ്കിലും ഒരാഴ്ച ഗ്യാപ്പിൽ യൂസ് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഒരു കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക ഏത് പാക്കും നമ്മൾ നന്നായിട്ട് ക്ലീൻസ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷവും മാത്രം അപ്ലൈ ചെയ്താൽ മതി കഴുത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം സ്കിന്നിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ ഒരു കോട്ടൺ കൊണ്ട് തുടച്ചെടുക്കുക അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയുകയോ ചെയ്യാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും